നമ്മുടെ ഗബ്രി പുള്ളിയുടെ ഡിവൈൻ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നെ റസ്മിൻ വന്ന് കെട്ടിപ്പിടിച്ചാലോ, അവളെ ഞാൻ കെട്ടിപ്പിടിച്ചാലോ, ഉമ്മ കൊടുത്താലോ, ദേഹത്ത് തൊട്ടാലോ ഒന്നും എനിക്ക് ഒരു ഫീലിങ്സും തോന്നാറില്ല. ഞാൻ ജസ്റ്റ് ഇവളൊരു ഗേളായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഗേളോ ബോയ് ആയിട്ടൊന്നും ഇവളെ കണ്ടിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനെ കുറിച്ച് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, ജാസ്മിൻ ഇപ്പോൾ എൻ്റെ മടിയിൽ വന്നിരുന്നാൽ പോലും എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ തോന്നില്ല. കാരണം അത് എപ്പോഴാണ് തോന്നുകയെന്നറിയോ, ഞങ്ങൾക്കിടയിൽ ആ ഒരു ട്വിസ്റ്റ് സംഭവിക്കണം, അതായത് പ്രണയം സംഭവിക്കണം. ആ പ്രണയം സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്കിടയിൽ അങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ. അല്ലാതെ ആക്ച്വലി എനിക്ക് ഒരു ഫീലിങ്സും തോന്നാറില്ല. അതായത് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അതങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ഗബ്രി നോറയുടെ അടുത്ത് കൂടെ നമ്മുടെ റസ്മിനുണ്ട്. ആ ഒരു പുള്ളിയുടെ ഡിവൈൻ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നോറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും പ്രേക്ഷകർ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ ഹഗ് ചെയ്തതോ തൊട്ടതും കയ്യിൽ കിടന്നതും മടിയിൽ കിടന്നതും കെട്ടിപ്പിടിച്ചോ ഒന്നും തന്നെ അത് ആക്ച്വലി അങ്ങനെ വേറൊരു ഫീലിങ്സിലൂടെ അല്ല. അത് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും കണ്ടിട്ടേ അല്ല. അങ്ങനത്തെ ഒരു രീതിയിൽ, ഒരു പ്രത്യേകതര രീതിയിലാണ് നമ്മുടെ ഗബ്രി അതിനെ വളരെ വ്യക്തമായി തന്നെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിൻ്റെ ഈ ഒരു ഡിവൈൻ ഫ്രണ്ട്ഷിപ്പൊക്കെ പെമ്പിളരെടുത്ത് മാത്രമല്ലേടാ കാണുന്നുള്ളൂ, നീ എന്താടാ ഇതുപോലെയൊന്നും വേറെ പയ്യന്മാരെടുത്തൊന്നും പോയിട്ട് ഇങ്ങനെയുള്ള ഒരു ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാത്തത്. നമ്മളെ മുടിയൻ അവിടെയുണ്ട്, അതുപോലെ തന്നെ അർജുനുണ്ട്, അവരുടെ അടുത്തൊന്നും ഇതുപോലെ കെട്ടിപ്പിടിക്കുക ഒമ്മ കൊടുക്കുകയൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ. അവരെയും നിനക്ക് ബോയ് ആയിട്ടും ഗേളായിട്ടും കാണാതെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് നിനക്ക് ഇതേ ഫീലിങ്സ് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടുന്നത് ശരിയല്ല കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.